എന്നെ ചതിച്ചു ഞാൻ ഒറ്റപ്പെട്ടു ബാബുരാജും ലാലേട്ടനും ഹണി റോസ് കരയുന്നു ആക്രമിക്കപ്പെട്ട കേസിൽ അതുവരെ നടിയോട് തോന്നാത്ത ഒരു സ്നേഹവുമായി പേർ കോടതി വരാന്തയിലെത്തി ഞങ്ങൾക്കും ചേരണം കക്ഷി നടിയെ രക്ഷിക്കണം പ്രോസിക്യൂട്ടറെ മാറ്റണം എന്നായിരുന്നു കച്ചി കച്ചിചേരാൻ വന്ന ഹണി റോസ് ഹണിറോസ് രചനാനാരായണൻകുട്ടി മാഡങ്ങളുടെ ആവശ്യം എന്നാൽ കോടതി അനുവദിച്ചില്ല എന്നു മാത്രമല്ല അക്രമിക്കപ്പെട്ട നടി അവരോട് പറഞ്ഞത് ഇനി സഹായിക്കല്ലേ എന്നാണ് അതോടെ ഇടപെടാൻ വന്നവരുടെ നില തെറ്റുക മാത്രമല്ല അത് ദിലീപിനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന തരത്തിൽ വ്യാപക പ്രചാരം നേടുകയും ചെയ്തു അതോടെ ഇടപെട്ടവർ ശരിക്കുകൊടുങ്ങി അതിനിടയിലാണ് നടൻ ജഗദീഷിന്റെ പ്രസ്താവന കൂടി വരുന്നത് നടി നടിയക്രമിക്കപ്പെട്ട കേസിൽ എ എം എം എയിലെ അംഗങ്ങളായ നടിമാർ കക്ഷിചേരാൻ ഹർജി സമർപ്പിച്ചതിനെക്കുറിച്ച് എ എം എം എയിലെ എല്ലാ അംഗങ്ങൾക്കും ധാരണയില്ലായിരുന്നെന്നും എ എം എംഎയുടെ ട്രഷറർ കൂടിയായ ജഗദീഷ് പറഞ്ഞതോടെ ഹണി തന്നെ രംഗത്തെത്തുകയായിരുന്നു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഹണി റോസ് പരാതിപ്പെട്ടിരിക്കുന്നത് മോഹൻലാൽ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഹർജി തയ്യാറാക്കിയ ബാബുരാജുമായി സംസാരിച്ചത് ഹർജി കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നും വാട്സാപ്പ് വഴി അയച്ചു തന്നാൽ മതിയെന്നായിരുന്നു നിർദ്ദേശിച്ചത് എന്നാൽ അത് പറ്റില്ലെന്ന് താൻ ശാഠ്യം പിടിച്ചു അപ്പോൾ ഒന്നും മൂന്നും പേജുകൾ അയച്ചു തരികയായിരുന്നു എന്നാൽ രണ്ടാം പേജിലായിരുന്നു പ്രോസിക്യൂട്ടറെ മാറ്റണം എന്നതടക്കമുള്ള വിവാദ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ താൻ പോയെന്നും ഹണി പരാതിയിൽ ബോധിപ്പിച്ചെന്നാണ് അറിയുന്നത് അക്രമിക്കപ്പെട്ട നടി ആദ്യം കൈയൊഴിഞ്ഞതിന് പിന്നാലെ എ എം എം എയും കയ്യൊഴിഞ്ഞതോടെ ഹണിയും രചനയും നടുക്കടലിലായി സത്യത്തിൽ ആരെ വിശ്വസിക്കും എങ്ങനെ മുന്നിട്ടിറങ്ങും സ്ലം കാട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ട് തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാട്ട്